നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുമുന്നണി നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഉപ്പളയിൽ ഉജ്ജ്വല തുടക്കം. ജാഥാ നായകൻ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലുള്ള A. വിജയരാഘവന് പതാക കൈമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കൻ മേഖലാ യാത്ര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വഴിത്താറുകളിലൂടെ LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുളുനാട്ടിൽ നിന്ന് ആവേശോജ്വല തുടക്കം. നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF എന്ന മുദ്രാവാക്യവുമായി CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന A. വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഉപ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ഉയർത്തിപ്പിടിച്ചുള്ള ജാഥയുടെ ഉദ്ഘാടനത്തിന് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ജനസഞ്ചയമെത്തി. നിരാശയിലായിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊണ്ടുവന്ന ഭരണമാണ് കഴിഞ്ഞ 5 വർഷത്തെ LDF ഭരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകടനപത്രികയിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് LDF നടപ്പാക്കിയത്. പ്രകടനപത്രികയിലെ പദ്ധതികൾ എത്രത്തോളം നടപ്പാക്കിയെന്നത് ഓരോ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന ചിന്തയ്ക്ക് മാറ്റം വരുത്താനാണ് LDF ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്, ഇതേവരെ നാം ജീവിച്ച രീതിയുണ്ട്. അത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും മഹാഭൂരിപക്ഷ വിഭാഗവും മതനിരപേക്ഷതയുടെ ഭാഗത്താണ്. ആ മതനിരപേക്ഷതയ്ക്ക് പോർനേൽക്കുന്ന ഒന്നും നാം സമ്മതിക്കില്ല. അപ്പൊ ഇതിനെല്ലാമുള്ള ഗ്യാരണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ വളരെ വിപുലമായിരിക്കുന്നു. ശാപവാക്കുകളോടെയാണ് UDFനെ ഭരണത്തിൽ നിന്നും ജനം ഇറക്കിവിട്ടത്. സമസ്ത മേഖലകളിലും ദുർഭരണമായിരുന്നു UDFന്റെ കാലം. സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ജനങ്ങളുടെ ഒരുമയാണ്. അതിന് ഫലമുണ്ടായി. ഇത് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷ ശക്തികൾക്ക് തങ്ങളുടെ അടിവേര് വല്ലാതെ ഇളകുന്നു എന്ന് മനസ്സിലായി. നശീകരണ വാസനയോടെയുള്ള പ്രചരണമാണ് തുടർന്ന് പ്രതിപക്ഷം ഏറ്റെടുത്തത്. അതിന്റെ കൂടെ വലിയ തോതിൽ അട്ടിമറി ദൗത്യവുമായി കേന്ദ്ര ഏജൻസികളും രംഗത്ത് വന്നു. ഈ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ താഴെയിറക്കണമെന്ന് ശപഥം ചെയ്തിട്ടുള്ള മാധ്യമശക്തികളും കൂടെ ചേർന്നു. ഇവരെല്ലാം അഴിച്ചുവിട്ട കുപ്രചരണങ്ങളുടേതായ മലവെള്ളപ്പാച്ചിലിൽ LDFനെ ഒന്നും ചെയ്യാനായില്ലെന്നും, കാരണം അത്ര വലിയ കോട്ട ജനങ്ങൾ ഇവിടെ തീർത്തിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വർഗീയതയോട് LDF സമരസപ്പെടില്ല. മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി LDF ആണ് നൽകുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം എന്നത് സ്വയം സംഘടിച്ച് വർഗീയ ശക്തികളെ നേരിടാനാകുന്ന ഒന്നല്ല. അത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നടപ്പാക്കേണ്ട ഒരു കാര്യമാണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി, വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനമാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ BV രാജൻ അധ്യക്ഷനായി. A. വിജയരാഘവൻ, മന്ത്രിമാരായ E. ചന്ദ്രശേഖരൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി, C. കെ നാണു, MLA കാസിം ഇരിക്കൂർ എന്നിവർ സംസാരിച്ചു. മന്ത്രി E. പി ജയരാജൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ എന്നിവരും സംബന്ധിച്ചു. KR ജയാനന്ദ സ്വാഗതം പറഞ്ഞു. News Bureau, ഉപ്പള.